എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് ഒരു ഉപ്പുമാങ്ങയുടെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാങ്ങ, ഉപ്പുമാങ്ങ പല രീതിയിൽ ഉണ്ടാക്കും ആൾക്കാർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ, അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടത് ഇതാ ഒരു കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് ഇതാ അത്യാവശ്യം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് നല്ല വായിൽ കപ്പലോടുന്ന തരത്തിലുള്ള ഉപ്പുമാങ്ങ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഇതെല്ലാം നല്ല കട്ട് ചെയ്തിട്ട് ആദ്യം വൃത്തിയായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ദേ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്യാൻ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്യാം. പച്ചമുളക് ഇതാ ഞാൻ നീളത്തിൽ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതിനെ നാലാക്കുക ചെയ്തത് ഇതുപോലെ ആക്കി. അതുപോലെ ഇഞ്ചിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് ആദ്യം സോൾട്ട് ഇടുക, പിന്നെ ഇതാ പച്ചമുളക്, പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കണില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെള്ളം ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മാറും, പൂപ്പലൊക്കെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ മാങ്ങയിലും ഇതിലൊക്കെ കുറേശ്ശെ വെള്ളം ഉണ്ടാവും, അത് കിനിഞ്ഞിറങ്ങിക്കോളും. ഓക്കെ, പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ പുറത്തെടുത്ത് വെക്കും. അപ്പോൾ നന്നായിട്ട് അതിൽ ആ ഉപ്പും എരിവും അതുപോലെ ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ആ മാങ്ങയിൽ. ഇതിലെ ഇഞ്ചിയും നമുക്ക് കഴിക്കാം, മുളകും കഴിക്കാം, അതുപോലെ തന്നെ മാങ്ങയും നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും, അങ്ങനെ വെറുതെ ഒന്നും എടുത്ത് കഴിക്കണ്ട, വെറും വയറ്റിലൊന്നും കഴിക്കരുത് ആരും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമ്മൾ ഫുള്ള് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് പോരെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം നമുക്ക് കേട്ടോ. അതിൽ പിടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് പോരായക വരും. അപ്പോൾ അത് ഉപ്പിന് പോരായ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുക, ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് വേഗം തീരും എന്നുവെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നല്ലേ. നല്ലതല്ലേ ഈ റെസിപ്പി, വേഗം ഉണ്ടാക്കാനായിട്ട് പറ്റില്ലേ നമുക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് അല്ലേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യൂ.